ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെന്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും. അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഓക്കെ, അത് ജില്ലാ കളക്ടർ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം ഇറക്കും. ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള അതിൽ വിശദമായിട്ടുണ്ടാകും. നമുക്ക് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ കോണ്ടാക്ട് ട്രേസിംഗ് സാധ്യമാക്കുന്നതിന് നമുക്ക് ഈ ഒരു മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കളക്ടറുടെ വാർത്താക്കുറിപ്പിലൂടെ അല്പസമയത്തിനകം അത് നൽകും. ഞാൻ ആ മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ ചേരുന്നത്. അതിപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ആ കാര്യങ്ങൾ കൂടി, ഇന്നത്തെ അത് നാളെ ആകുമ്പോൾ കൂടുതൽ വിപുലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടുന്ന കോണ്ടാക്ട്സിലുള്ള ആളുകളെ കൂടി അറിയിച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ ഉള്ളത്. അതിന്റെ കൂടി ഉൾപ്പെടെയായിരിക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വാർത്താക്കുറിപ്പ് കൂടി നൽകാം. ഓക്കെ, ഉണ്ട് കോണ്ടാക്ട്സിലുള്ളവർ വരും. പൊതുവിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. അതെ, അത് അതെ, അത് കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ അതൊരു കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു ദിവസം നോക്കി എന്നാണ് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കി നമുക്ക് പനി ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ വന്നതിന് ഇത്ര ദിവസം മുൻപ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നോക്കി ആ ഒരു കാലപരിധിക്കുള്ളിൽ എവിടെ യാത്ര പോയിട്ട്. അപ്പോൾ ഒരു 3 മാസം മുൻപ് യാത്ര പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് കണക്കാക്കാൻ പറ്റില്ല. ശരി. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പൂനെ വൈറോളജി ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം അത് പോസിറ്റീവാണ്. ഇതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. 3 കിലോമീറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മാസ്ക് നിർബന്ധമാക്കി. ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം എന്ന് മന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തര യോഗം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ഉടൻ തന്നെ ചേരും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ എന്നുള്ളതാണ്. മലപ്പുറത്ത് 14-വയസ്സുകാരൻ ഈ കുട്ടി നിലവിൽ വെന്റിലേറ്ററിലാണ്. ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് മന്ത്രി നേരത്തെ അറിയിച്ചത്. അല്പസമയത്തിനകം ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ചെള്ളുപനി കൂടി സ്ഥിരീകരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നേരത്തെ വന്നത്. എന്നാൽ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വിവരം, അത് പൂനെയിൽ നിന്നുള്ള ഫലം പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതോടെയാണ് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമാകുന്നത്. നേരത്തെ സംസ്ഥാന തലത്തിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോൾ പൂനെയിൽ നിന്നുള്ള ഫലം കൂടി വരുമ്പോൾ പാണ്ടിക്കാട് സ്വദേശിക്ക് 14-വയസ്സുള്ള കുട്ടിക്ക് നിപ്പ എന്നുള്ളതാണ്. അതിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്.